അയ്യോ മച്ചാമാരെ, അപ്പൊ നമ്മളെന്തേ വരാൽ അല്ലെങ്കിൽ ചേറാൻ ഇതിലുള്ള ഏതെങ്കിലും ഒന്നിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നുള്ളത്. ഒന്നല്ല രണ്ടും, ഇതിലുള്ള ഏതെങ്കിലും ഏത് കിട്ടിയാലും അടിക്കും. അങ്ങനെയുള്ള ഒരു സ്പോട്ടാണ്, അത്യാവശ്യം ചേറാനൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ചേറാൻ മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കുറവായതുകൊണ്ട് അടിക്കുകയോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ വരാൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ചെറുമീൻ വേട്ടയ്ക്കിറങ്ങിയതാണ്. നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒന്ന് നമ്മളെ പഴയ ഹൈന, പിന്നെ പുതിയ രണ്ട് ഫ്രോഗുകൾ. ഏത് ഫ്രോഗിനാണ് മീൻ അടിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഞാൻ വന്ന വഴിയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫ്രോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ പേര് ഹരി, നമ്മുടെ ചാനലിലെ പേര് കരേക്കടൻ വ്ളോഗേഴ്സ്. വെൽക്കം ടു കരേക്കടൻ വ്ളോഗേഴ്സ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെല്ലാ ദിവസവും മീൻ പിടിക്കുന്നതും മീനെ നമ്മൾ കൊണ്ടുപോകുന്നതും മീനൊക്കെ കാണുന്നതൊക്കെയല്ലേ നമ്മൾ കൂടുതലായിട്ട് കാണിച്ചു തരാറ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു സ്പോട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കാണിക്കുന്നത്. ഒരു വഴി എന്നല്ല, നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ സ്പോട്ടിലേക്ക് പോകുന്ന വഴികൾ ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകാറ്, ഞാൻ വേറെ ആരുടെയും കൂടെ പോകാറില്ല. കൂടുതലായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ്, ചില സമയങ്ങളിൽ മാത്രം മീനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ. അങ്ങനെയാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ സ്ഥിരം പോകുന്ന സ്പോട്ടുകളുണ്ട്, ചില സമയങ്ങളിൽ പുതിയ സ്പോട്ടുകൾ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം മീനൊക്കെ ഉള്ള ഒരു ഏരിയയിൽ പോയതിന് ശേഷം നമ്മൾ തന്നെ പുതിയ പുതിയ വഴികളൊക്കെ നമ്മളിങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചൊരു വഴിയാണത്. ഇത് ഇന്നലെ ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്. അവിടെ ഉള്ള കാസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും, പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് അധികം ആരും പോയിട്ടില്ല. കാരണം ഇതൊരു വ്യക്തിയുടെ പറമ്പാണ്. അപ്പോൾ ഈ പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ നമ്മുടെ കായലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം ആരും നടക്കാത്തൊരു വഴിയായതുകൊണ്ട് തന്നെ പുല്ല് നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്യുന്നതിന് മുൻപ് ആളുകൾ ഈ ഒരു വഴിയിലൂടെ നടന്നിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അത് ഈ ഒരു വഴിയിലൂടെ അധികാരം പോയി പാസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴി ഞാനൊരു വഴി എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം അതിൻ്റെ ഓണറോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ പോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി അവിടെ കണ്ടപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇങ്ങനെ ഇതുവഴി പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പൊയ്ക്കോളാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കയറുമ്പോൾ അവരോട് ചോദിക്കാതെ നമ്മൾ കയറരുത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സേഫ്റ്റിയാണ്. ഞാൻ എൻ്റെ കാലിലൊരു ഷൂ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചില ഭാഗങ്ങളിലൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതൊരു വടിയാണ്. ഈ വടി കൊണ്ട് നമ്മൾ ഇളക്കി ഇളക്കിയിട്ട് വേണം പോകാൻ. കാരണം കരിയിലുണ്ട്, പുല്ലുണ്ട്, നന്നായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ കാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഷൂ ഇട്ടിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറി കടിക്കും. എന്നാലും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഇളക്കി പോകുന്നതാണ് നല്ലത്. അങ്ങനെ ഇളക്കി ആദ്യമായിട്ട് പോകുന്ന വഴിയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. പിന്നെ ഞാൻ പോകുന്നത് രാവിലെ കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ഈ ഒരു തണുപ്പത്ത് പുല്ലിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ജീവികൾ തവളയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും. കാരണം കായലിൻ്റെ സൈഡും കൂടി ആയതുകൊണ്ട് തന്നെ തവളൊക്കെ മേലേക്ക് കയറും. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജന്തുക്കൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പോകുന്ന എവിടെ പോയാലും നമ്മൾ സേഫ്റ്റി നന്നായിട്ട് നോക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒറ്റയ്ക്കും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നോക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വടിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നത് ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ പാടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കായലിന് തൊട്ട് മുൻപുള്ള പാടാണ്. പാടത്തിൻ്റെ സൈഡിൽ കുളം ഉണ്ട്, വെള്ളം ഏകദേശം കയറി കിടക്കുന്നുണ്ട്. അത് അതിൻ്റെ കൂടെ തന്നെ ഈ പാടത്തും തോടിലും പിന്നെ കായലിലും, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കായലുമാണ്, ഇതിൽ മൂന്നിലും പുല്ല് നന്നായിട്ട് പൊന്തിക്കുന്നുണ്ട്. ഈ പുല്ലും അതുപോലെ തന്നെ പായലുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇത് എവിടെയൊക്കെയാണ് താഴ്ച, എവിടെയൊക്കെയാണ് കറക്റ്റായിട്ടുള്ള വരമ്പുള്ളതെന്നും കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല. ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന വഴിയല്ല വന്നത്, വേറൊരു വഴി കൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ വഴി മൊത്തം ഇപ്പോൾ ബ്ലോക്കാണ്. ബ്ലോക്ക് കാരണം ഇതുപോലെ വലിയ ലെവലിൽ പുല്ല് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വഴി കൂടെ പ്രാവശ്യം വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നല്ല ചെളിയുണ്ട് ആ ഒരു ഭാഗത്ത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വേറെ വഴി സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഈ വരമ്പും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും നിങ്ങൾ ഇതുപോലെ പോകരുത്. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും പോകരുത്.
കാരണം ഞാൻ ഇപ്പോൾ പോകുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ തോട ഏതാണ്, വരമ്പേതാണ്, പാടം ഏതാണെന്ന് ഒരു ഐഡിയ കിട്ടില്ല. ഞാനീ നടക്കുന്നതിൻ്റെ നേരെയാണ് വരമ്പുള്ളത്. ചില ഭാഗങ്ങളിൽ ചെറിയൊരു കറവുണ്ട്. എൻ്റെ ഇടത് ഭാഗത്ത് ഏകദേശം രണ്ടാൾക്ക് മുകളിൽ താഴ്ചയുള്ള ഒരു തോടാണ്. രണ്ടാൾക്ക് മുകളിൽ മാത്രം നോക്കിയാൽ അതിൻ്റെ അടിയിലേക്ക് ഒരിക്കലും വരില്ല, നല്ല താഴ്ചയുള്ള തോടാണത്. കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു കുളം കിടക്കുന്നുണ്ട്. ആ കുളത്തിൽ നിന്ന് കറക്റ്റ് ലെവലിലാണ് ചാലി പോയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫ്രണ്ടിലുള്ളത് കായലും എൻ്റെ വലത് ഭാഗത്തുള്ളത് പാടവുമാണ്. പാടം താഴ്ച കുറവാണ്, പക്ഷേ ഈ തോടും കായലും അത് വളരെ അപകടമാണ്. നമ്മൾ വെള്ളത്തിൻ്റെ താഴ്ച എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വടി ആദ്യം തന്നെ അവിടെ നിർത്തിയിട്ടുള്ളത്. വടി കൊണ്ടിങ്ങനെ ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അവിടെ എത്രത്തോളം താഴ്ച ഉണ്ട്, ചേറുണ്ടോയെന്നൊക്കെ. അങ്ങനെ നോക്കിയിട്ട് മാത്രമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവിടുന്ന് നടന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഏകദേശം നമ്മളെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊന്നും അധികം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയ്ക്ക് പോലും ഒരാളുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ ഒരു നമുക്കൊന്ന് നോക്കി കാണുന്ന ആ ഒരു സറൗണ്ടിങ്സിലൊന്നും ഒരാളും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു അപകടം സംഭവിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ ഏകദേശം വരമ്പ് ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ ഒരു വളവ് കാണുന്നില്ലേ, അതുവരെയാണ് വരമ്പുള്ളത്. അതിൻ്റെ അപ്പുറത്തും കായലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വരമ്പ് അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഇനി നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ആദ്യം യൂസ് ചെയ്യുന്നത് അതിനല്ല കേട്ടോ, വേറൊരു പുതിയ ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോങ് കാസ്റ്റിങ് കിട്ടുന്നുണ്ട്. ലോങ് കുറച്ച് ലോങ്ങിലേക്ക് എറിഞ്ഞിട്ട് ഒരു മീഡിയം സ്പീഡിൽ ആദ്യം വലിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒന്നുകൂടി സ്പീഡാക്കി പിന്നെ ഈ പുല്ലിൻ്റെ ഒക്കെ വയലിൻ്റെയൊക്കെ സൈഡിലൊക്കെ എത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് സ്ലോ ആക്കി കൊടുക്കും. അപ്പോൾ മീൻ ആ ഒരു ആക്ഷൻ കണ്ടിട്ട് മീൻ വന്നടിക്കണമാണ്. അതാണ് നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ കേട്ടോ, ഇവിടെ നമ്മളെ കാത്ത ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു മീനാണ് കേട്ടോ, ആവറേജ് ഒരു 1 kg അടുത്ത് വരുന്ന ഒരു മീനാണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വലിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാഗിൻ്റെ ടൈറ്റും കറക്റ്റ് അറിയാൻ പറ്റും നമുക്ക് ആ ഒരു മീനിൻ്റെ വെയിറ്റ് ഏകദേശം എത്ര ഉണ്ടാവും എന്നുള്ളത്. കുഴപ്പമില്ലാത്തൊരു മീനാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് മീനൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ് കേട്ടോ. ഇതാണ് പ്രശ്നം, നമുക്ക് പതുക്കെ ഫ്ലോഗ് ഒന്ന് ഇട്ട് പോയാം. വിളയ്ക്കരുത് കേട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാണ് കേട്ടോ. അപ്പോൾ നേരെ അടുത്ത് നോക്കിയാലോ, നല്ല വൃത്തിയുള്ള മീനാണ് കേട്ടോ. അല്ലേ, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മീനാണ്. അപ്പോൾ നേരെ അടുത്ത് നോക്കാം. അപ്പോൾ ഒന്ന് നമ്മളെ കുറേ സുഹൃത്തുക്കൾക്ക് മീൻ കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഓപ്പൺ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ താമര അതൊന്നും ഇല്ലാത്ത വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല സ്പീഡിൽ വലിച്ചു നോക്കുക. നമ്മൾ ഈ അത്യാവശ്യം നല്ല താമര കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ സ്പീഡിൽ ഒരിക്കലും വലിക്കരുത്. കാരണം അതിൻ്റെ ഇടയിൽ നിന്ന് മീനിന് വന്ന് അടിക്കാനായിട്ട് പറ്റില്ല. ഇതുപോലുള്ള ഓപ്പൺ വാട്ടർ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും സ്പീഡിൽ വലിച്ച് ഇടയ്ക്കൊന്ന് സ്ലോ ആക്കി കൊടുക്കുന്നത്. അങ്ങനെ സ്ലോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മീൻ അടിക്കും. കാരണം ഈ കാണുന്ന പായലിൻ്റെ സൈഡിലൊക്കെ മീൻ എത്തിയിട്ടുണ്ടാവും, ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രോഗ് ആണല്ലേ അടുത്ത് അടിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ശരി, നമ്മളെ രണ്ടാമത്തെട്ടാ മീനൊന്ന് കാണിച്ചു തരാം. ഓവർ സൈസ് ഒന്നും ഇല്ല, അതും ചെറുത് തന്നെയാണ്. ചെറുത് പറഞ്ഞാൽ മീഡിയം വലിപ്പം, പറ്റ ചെറുതല്ല, ഒരു മീഡിയം വലിപ്പമുള്ള മീനാണ് കേട്ടോ. ഫ്രോഗ് കറക്റ്റ് ഉപ്പാണായിരുന്നു, ഒന്നും പറയില്ല. നല്ല ഉപ്പാണായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ രണ്ടാമത്തെ മീൻ. ഓക്കെ, അപ്പോൾ നേരെ ചാക്കിലേക്ക്. അങ്ങനെ മൂന്നാമത്തെ സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ മീനാണിത്.
പക്ഷേ ഇത് അടിക്കുന്ന സമയത്തുള്ള ഒരു ഷോട്ട് മിസ്സായി പോയിട്ടോ, ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി. കയറി കഴിഞ്ഞിട്ടുള്ള മീൻ ഷോട്ടാണിത്. സ്ട്രൈക്ക് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹെവി സ്ട്രൈക്ക് തന്നെയാണ്. ആളത്യാവശ്യം നല്ല ഹെവിയാണ് കണ്ടാ, അടിപൊളി. ഏകദേശം ഒരു 1 kg പ്ലസ് ഉള്ള വരാലാണ്ടാ കയ്യോക്ക്. ഏകദേശം ദാ 1 kg പ്ലസ് മിനിമം കിട്ടും. ഹൈനയിലാണ് അടിച്ചിട്ടുള്ളത്. സൈസ് കിട്ടാം ചാമരേ. ഇതാണ് നല്ല ഹെവി സൈസുള്ളൊരു സാധനം, അടിപൊളി. നമ്മളെ ഫ്രോഗ് കുറച്ച് പഴയതാണായിരുന്നു, പക്ഷെ എന്നാലും സാധനം കറക്റ്റ് കിട്ടിയിട്ടാ. നല്ല ഉക്കാണ്. നമ്മൾ വേറെടുത്തിട്ടുണ്ട് കേട്ടോ. പ്രശ്നം എന്താ വെച്ചാലേ, ഫ്രോഗ് കറക്റ്റ് അണ്ണാക്ക് പോയിരുന്നു, അതാണ് ഒരു പ്രശ്നം പറ്റിയത്. ആളെ ഏത് നിമിഷം ചാടും കണ്ടാ. നല്ല ഹെവി സൈസുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നേരെ ചാട്ടിലേക്ക് ആക്കാം. അപ്പോൾ നമുക്ക് അടിച്ച ഫ്രോഗ് ഇതാണ് കേട്ടോ, പഴയ ഫ്രോഗാണ്. പക്ഷേ ഹുക്കപ്പ് ഇപ്പോഴും പൊളിയാ. സ്പിന്നറൊന്നുമില്ല അതിനെ ഇട്ടിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല, ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. ഫ്രോഗ് ഉണ്ടാ, പഴയ ഫ്രോഗാണ്. ഹുക്കൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, ലോങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കിയാണത്. എന്തായാലും അടിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലേ, വീഡിയോ അടിപൊളിയായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എന്താ അറിയോ, നമ്മളിപ്പോൾ ഇപ്പോൾ ഏകദേശം വെയിലായി തുടങ്ങി. വെയിലായി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, മീൻ ഏകദേശം അടിയിലേക്ക് പോകും. അപ്പോൾ നമ്മളിവിടെ കുറേ നേരം നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നൈസ് ആയിട്ട് ഇനി സ്കൂട്ടാവുകയാണ്. പക്ഷേ നമ്മൾ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. കുറച്ച് നേരം നിന്നാലും അത്യാവശ്യം മീൻ കിട്ടി. ഒരു 3 മീനോളം നമുക്ക്, 4 മീനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. സിമ്പിളല്ല, കുറേ ടൈം കാസ്റ്റ് ചെയ്തിട്ടാണ്, എന്നാലും നമുക്ക് മീൻ കിട്ടി. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്. അപ്പോൾ ഞാൻ വന്ന വഴി നിങ്ങൾ കണ്ടില്ലേ, അത് കുറച്ചൊരു റിസ്കി ആയിട്ടുള്ളൊരു വഴിയാണ്. ആ റിസ്കി ആയിട്ടുള്ള വഴി ഞാൻ ചൂസ് ചെയ്യാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു സ്പോട്ടിലേക്ക് അധികം ആരും ഈ ഒരു പ്രാവശ്യം എത്തിയിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന വഴി കുറച്ച് റിസ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ അധികം ചൂണ്ടക്കാരൊന്നും എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ പോകുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലാണ്ടെങ്കിൽ. ഒന്നാമത്തെ ഞാൻ ഒറ്റയ്ക്കും കൂടിയാണ്, അപ്പോൾ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, നമുക്ക് ആരും കൂട്ടണമൊന്നും ഇല്ലല്ലോ. നമ്മൾ മാക്സിമം ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം വരാൻ, അല്ലാണ്ടെങ്കിൽ ചിലപ്പോൾ ഏത് നിമിഷവും അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിപ്പോൾ ഒരു കായലാണ്, കായലും പാടും കൂടെയുള്ള സ്ഥലമാണ്. അതിൻ്റെ സൈഡിൽ തോടുമുണ്ട്. ഈ തോടിൽ ഇപ്പോൾ എത്രത്തോളം ആഴുണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം വെള്ളം കയറിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ രണ്ടാൾക്കുള്ള താഴ്ചയുള്ള സ്ഥലങ്ങൾ വരെയുണ്ട്. പിന്നെ നമ്മൾ നീന്തൽ അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ ചിലപ്പോൾ വല്ല മരത്തിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും. അതായത് മരത്തിൻ്റെ എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും, അല്ലാണ്ടെങ്കിൽ ചിലപ്പോൾ വള്ളികൾ കിടക്കുന്നുണ്ടാവും, അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കുടുങ്ങിപ്പോകും. സൂക്ഷിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചുവരും. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഫ്രം ഹരി, കരേക്കാടൻ വ്ളോഗേഴ്സ്.